അല്ല ഞാനിപ്പോൾ എൻ്റെ ജാതി സ്വത്തുമെന്നത് എന്നിൽ നിന്ന് കഴുകിക്കളയാവുന്നൊരു കാര്യമായി കരുതുന്നില്ല ഈ ഹലോ ബ്രാഹ്മിൺ ബോയ്സ് എന്ന് പണ്ട് അംബേദ്കർ സംബോധന ചെയ്ത പ്രശ്നം അതേപടി തന്നെ നിലനിൽക്കുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതൊന്നും അങ്ങനെ ഇല്ലാതാകുന്ന ഒരു പ്രശ്നമല്ല പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതാണ് ലക്ഷ്യം എന്ന് മറന്നുകൂടാ എന്നൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കാറുണ്ട് ജാതി നിർമൂലനം എന്നതാണ് ലക്ഷ്യം അതല്ലാതെ ജാതിയെപ്പറ്റി വീണ്ടും തന്നം പിന്നും പറഞ്ഞ് ജാതിയെ സ്ഥാപിക്കലല്ല ഇതിപ്പോൾ ജാതി ജാതി ലക്ഷണം ജാതി നിർണയം തുടങ്ങിയ കാര്യങ്ങൾ ഒരു കാലത്ത് നവോത്ഥാന സമയത്ത് നാരായണ ഗുരുവെപ്പോലുള്ളവർ ചർച്ച ചെയ്തതാണ് അതെല്ലാം കഴിഞ്ഞ് ജാതി നിർമൂലനം എന്ന അംബേദ്കർ പറയുന്ന സുപ്രധാനമായ ലക്ഷ്യത്തെപ്പറ്റി കൂടി ഇന്ത്യൻ സമൂഹത്തിനകത്ത് നടന്ന സംവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും നമ്മൾ സംവാദത്തിൽ സംവാദത്തിലേർപ്പെടുന്ന ജാതി സ്ഥാപനം എന്ന നിലയ്ക്കായി മാറുന്നത് ഒരു വലിയ നിരാശ ഉളവാക്കുന്ന പ്രശ്നമാണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഞാൻ കരുതുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഭാഷ എൻ്റെ സഞ്ചിത സംസ്കാരം ഞാൻ ഇന്നുവരെ അനുവർത്തിച്ചു പോകുന്ന ജീവിതശീലങ്ങൾ ഇവയ്ക്കകത്തൊക്കെയുള്ള സവർണ ബോധ്യങ്ങളോട് നിരന്തരമായ വിമർശനാത്മക സമീപനം ഉണ്ടാവുക അതാണ് പ്രധാനമെന്ന് ഞാൻ കരുതുന്നത് അതല്ലാതെ നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ കുറച്ചുകൂടി സവർണ ഭാഷയാണല്ലോ എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ഞാൻ ജീവിച്ചു പോരുന്നത് ഈ സമൂഹത്തിനകത്താണെന്ന് എനിക്ക് മറുപടി മറുപടിയുള്ളൂ അപ്പം ഞാൻ നിങ്ങൾ ഭൂഗുരുത്വാകർഷണം കൊണ്ടാണല്ലോ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു കുറ്റകൃത്യമല്ലാത്തതുപോലെ ഭൂഗുരുത്വാകർഷണം പോലെ ഒരു പ്രകൃതി യാഥാർത്ഥ്യം എന്ന നിലയ്ക്കല്ല ഞാനത് പറയുന്നത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഇവിടെ ജാതി അങ്ങനെ ആയിരിക്കുന്നിടത്തോളം ഈ ബ്രാഹ്മണിക്കൽ ഓർഡറിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ സഞ്ചിത സംസ്കാരത്തിൽ നിന്നായിരിക്കും എൻ്റെ ഭാഷയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ എൻ്റെ ഭാഷയോട് എൻ്റെ സംസ്കാരത്തോട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജാതി സ്വത്വത്തോട് ഒക്കെ നിരന്തരമായ സംഘർഷത്തിൽ ഏർപ്പെടുകയും വിമർശനാത്മകമായി അതിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് വളരെ ചരിത്രപരമായൊരു ദൗത്യമാണ് അതെത്ര കണ്ട് സത്യസന്ധമായി ഏറ്റെടുക്കാനാകും എന്നതാണ് ഞാൻ എന്നോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം അതല്ലാതെ ഞാൻ ഈ ജാതിയിൽപ്പെട്ടവനാണല്ലോ എന്നതുകൊണ്ട് ഏതെങ്കിലും ഇന്നലെ അവഹേളിക്കപ്പെടേണ്ടവണയാണെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഈ ജാതി സ്വത്വത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് അഭിമാനിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതുകൊണ്ടാണ് വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ ഇരിക്കുന്ന കണ്ണൂരിൽ വിദ്വാൻ കേളു നായർ തെജിപ്പിൻ ജാത്യഭിമാനം എന്ന് പറയുന്നത് ജാത്യഭിമാനത്തെ നാം കൊണ്ടു നടക്കുന്നെങ്കിൽ ജാതി നിങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അപായകരമായ പ്രശ്നമാണ് ജാതി അഭിമാനത്തെ നാം കൊണ്ടു നടക്കാത്തടത്തോളം അപായകരമായ പ്രശ്നമായിട്ടല്ലാതെ നമ്മളിൽ പ്രവർത്തിക്കുക പക്ഷേ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സാമൂഹ്യ അംഗീകാരങ്ങൾക്കകത്ത് മുഴുവൻ ജാതി പ്രവർത്തിക്കില്ല എന്നല്ല തീർച്ചയായിട്ടും അത് സത്യാണെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ എനിക്ക് കിട്ടുന്ന അംഗീകാരത്തിൽ ഒരു ഒരു പൊതുസ്ഥലത്ത് വന്നു നിന്നാലുടനെ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്നതിനകത്തെ പല സ്ഥലങ്ങളിലും ഈ ബ്രാഹ്മണിക്കൽ ഓർഡറിൽ ഒരു സവർണനാണ് എന്നതിൻ്റെ അംഗീകാരമുണ്ട് ആ അംഗീകാരം അനുഭവിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ ആ അനുഭവത്തെ തിരിച്ചറിയലാണ് പ്രധാനം ഇപ്പം ലൈക്ക് പുരുഷാധിപത്യ സമൂഹത്തിനകത്ത് പുരുഷന്മാർ ജീവിക്കുന്നത് പോലെ തന്നെ ഈ സ്ത്രീകൾ മുഴുവൻ അടിച്ചമർത്തുന്ന മെയിൽ ഓർഡറിനകത്ത് എങ്ങനെയാണ് പുരോഗമനവാദിയായ ഒരു പുരുഷൻ ജീവിക്കേണ്ടത് അദ്ദേഹം ഒരു പുരോഗമനവാദിയായ ഒരു മനുഷ്യനായിട്ടാണ് ഒരു പുരുഷനായിട്ടാണ് നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നാം ഇതിനോട് നിരന്തരമായൊരു വിമർശനാത്മക സമീപനം കൈക്കൊള്ളേണ്ടതുണ്ട് ആ വിമർശനാത്മക സമീപനം എത്ര കൈക്കൊണ്ടാലും നമുക്കൊരിക്കലും സ്ത്രീയായി തീരുകയൊന്നും സാധ്യമല്ല അതൊന്നും കഴിയുന്ന കാര്യമല്ല സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോട് തന്മയീഭവിക്കുക എന്നതിൻ്റെ അർത്ഥം സ്ത്രീയായി തീരുക എന്നതാവില്ലല്ലോ തീർച്ചയായിട്ടും ആവില്ല എപ്പോഴും നമ്മൾ ഇതിനകത്ത് വേട്ടക്കാരൻ്റെ നില നമ്മുടെ ഉണ്ട് പക്ഷെ അതിനെ തിരിച്ചറിയുകയും അതിനോട് ക്രിട്ടിക്കൽ എൻഗേജ്മെൻ്റ് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അതാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ലൂയി പാർസൻസ് പറയുന്നത് ഫെമിനിസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം എന്നത് സ്ത്രീകളെ അവർ അവർ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഒരു അടിമത്തത്തിൻ്റെ അധികാര രൂപത്തിൻ്റെ പ്രശ്നത്തെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമല്ല പുരുഷന്മാരെ യഥാർത്ഥത്തിലുള്ള അവരുടെ പൗരുഷത്തിൻ്റെ മുഖത്തേക്ക് നേർക്കു നേരെ നിർത്തുക കൂടിയാണ് എന്ന് പാർസൻസ് പറയുന്നുണ്ട് അതായത് പൗരുഷത്തെ അവർ അവർ സത്യത്തിൽ ഉള്ള അവരുടെ പൗരുഷത്തിൻ്റെ നേർക്ക് നേർ നേർക്കുനേരെ നിർത്തുക പൗരുഷം എന്ന പേരിൽ നാം ഇന്നു വരെ ഡിഫൈൻ ചെയ്തു പോകുന്ന മസ്കുലർ ആയ പൗരുഷത്തെ പറ്റിയിട്ടുള്ള ബോധ്യങ്ങളുണ്ടല്ലോ ആൺബോധ്യങ്ങൾ അവയോട് വിമർശനാത്മകമായി നമുക്ക് ഇടപെടാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം പൗരുഷത്തിന് നിറക്ക് നിലനിൽക്കുന്നത് ഇതേ കാര്യം ബ്രാഹ്മണിക്കൽ ഓർഡറിൽ ജീവിക്കുന്ന ഒരു സവർണനുമുണ്ട് ഇത് ബ്രാഹ്മണിക്കൽ ഓർഡറാണെന്നും ഇത് ഗ്രേഡഡ് ഇനിക്വാലിറ്റി ആണെന്നും ഈ സിസ്റ്റത്തിനകത്ത് ഞാൻ ജനിച്ചു വീണിരിക്കുന്ന സ്ഥലം ഒരു ബ്രാഹ്മണിക്കൽ പോസ്റ്റാണെന്നും ഈ സ്ഥലം എന്ന് പറയുന്നതിനോട് നിരന്തരമായ വിമർശനാത്മക സംവാദം നടത്തിക്കൊണ്ടേ എനിക്ക് മുന്നോട്ട് പോകാനാകൂ എന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവില്ല വളരെ പ്രധാനമാണ് എന്നെ പല സന്ദർഭങ്ങളിലും പലരും തിരുത്തിയിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഏത് തിരുത്തലുകളും ഞാൻ ഏത് ഏത് ദളിത് വിമർശകൻ ഉന്നയിക്കുമ്പോഴും അതിനെ ഉൾക്കൊള്ളാനാണ് ശ്രമിക്കാറുള്ളത് അവർ ഉന്നയിക്കുന്ന മറ്റ് പല കാര്യങ്ങളോടും നമുക്ക് ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യാവുന്നതാണ് പക്ഷേ പല കാര്യങ്ങളോടും നമുക്കങ്ങനെ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും അവർ പറയുന്ന പലതും അംഗീകരിക്കേണ്ടി വരും അപ്പോൾ കഴിഞ്ഞ ദിവസം പോലും എവിടെയൊരു സംവാദത്തിനിടയ്ക്ക് സംസാരിച്ച് ഇങ്ങനെ പോകുന്നതിനിടയിൽ കാട്ടുജാതിക്കാരിയായ എന്നൊരു വാക്ക് ഞാൻ എവിടെയോ ഉപയോഗിച്ചു ഈ ഉപയോഗിക്കുന്നത് അത്ര ഓർത്തിട്ടൊന്നുമല്ല ഇത് ഈ ബ്രാഹ്മണിക്കൽ ഓർഡറിൽ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെ വായിൽ വരുന്ന വാക്കാണ് കാട്ടുജാതിക്കാരി എന്താണ് ഈ കാട്ടുജാതി അങ്ങനൊരു ജാതി ഇല്ലല്ലോ ഈ ചോദ്യം ഒരാൾ ചോദിച്ചാൽ ഐ ആം സോറി ഞാൻ ഇനി തിരുത്തും എന്ന് പറയുന്നതാണ് എൻ്റെ മര്യാദ എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഇനി തിരുത്തും എന്ന് പറയുന്നതാണ് എൻ്റെ മര്യാദ ഞാനിത് ഈ അകപ്പെട്ടിരിക്കുന്ന വ്യൂഹത്തിനകത്ത് നിരന്തരം ഞാൻ എന്നോട് തന്നെ എന്നോട് തന്നെ സംവദിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും മുടന്തൻ ന്യായം എന്നൊരു പ്രയോഗം ഒരു സ്ഥലത്ത് വെച്ച് പറയുമ്പോൾ ഫിസിക്കലി ചലഞ്ചഡ് ആയ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തിന് ഞങ്ങളെ അപഹസിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അയാളോട് മറുപടിയില്ല ഐ ആം സോറി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റൂ ഞാനത് വെറൊരു ശൈലിയായിട്ട് പറഞ്ഞതാണെന്നൊന്നും പറയുന്നതൊന്നൊരു മറുപടിയല്ല എന്ത് ശൈലിയാണത് ന്യായം ആ ശൈലിക്ക് ആ ശൈലിക്ക് അതിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നിൽ നമുക്ക് നമുക്കൊരു മറുപടിയുമില്ല ഞാൻ പറയുന്നത് അധികാരമാണ് ഭാഷ നിർമ്മിച്ചിരിക്കുന്നത് ഭാഷയ്ക്കകത്തെ അധികാര അധികാരപ്രവണതകളെ നിരന്തരമായി സ്വയം ചോദ്യം ചെയ്യാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അപ്പോൾ തന്നെ ഭാഷ അധികാര രൂപമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കുന്നതോടുകൂടി അയാൾ പറയുന്ന ആശയങ്ങളൊക്കെ റദ്ദ് ചെയ്യപ്പെടുന്നു എന്നൊന്നും വരുന്നില്ല അങ്ങനൊരു അതിവാദം തിരിച്ചിട്ടുണ്ട് അത് സമ്പൂർണ്ണ സംബന്ധമാണ് അങ്ങനൊരു വാക്ക് അയാൾ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ അതോടുകൂടി അയാൾ പറയുന്ന ആശയങ്ങൾ അയാൾ പറയുന്ന വാദങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് അത് സത്യ അതൊരു സത്യസന്ധമായ സമീപനമാണെന്ന് ഞാൻ കരുതുന്നില്ല ഭാഷയോട് ഇങ്ങനെ മാത്രമേ ഇടപെട്ടുകൊണ്ട് മാത്രമേ മനുഷ്യന് ജീവിക്കാനാവൂ ഞാൻ ആ അർത്ഥത്തിലാണ് ഭാഷയെയും ജീവിതത്തെയും നോക്കിക്കാണുന്നത്